അച്ഛാ, ഇനി വേറെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്, ആറ്റിറ്റ്യൂഡ് ഓഫ് പോൾ ആൻഡ് ജീസസ്. പിന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും വരുന്ന ഒരു മാച്ചിങ് എന്തൊക്കെയാണ് ചോദിക്കാൻ ആവശ്യം വേണ്ടേ? നിങ്ങൾ തന്നെ പറയും, ഞാൻ ഈ ആവേശം കൊണ്ട് ചോദിക്കുന്നോണ്ടല്ലേ ഇവിടെ നീ ആൻസർ വരുന്നത്. അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ, അല്ല സോറി, കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈക്വലായിട്ട് നിൽക്കുന്ന ഭാഗമുണ്ട്, ജീസസിന് പോളിന് മുൻപിൽ നിൽക്കുന്ന കാര്യങ്ങളും ഉണ്ട്, ജീസസിന് പോളിന് പിന്നിൽ നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നിൽ നിൽക്കുന്നെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നില്ല, ഈക്വൽ ആണെന്ന് പറയുമ്പോ ഒന്ന് നെറ്റിച്ചു വിളിക്കും. ഈ എപ്പിസോഡിൽ പൊളിക്കത്തില്ല. ഇപ്പം ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ വേണമെന്നൊന്ന് ആലോചിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് അത് പോളിന്റെ പറഞ്ഞില്ലേ, ഞാൻ ജീസസിന്റെ പറഞ്ഞിട്ട് അടുത്ത് ഇല്ല, തീർന്നിട്ടില്ല, ഇനി ജീസസിന്റെ പറഞ്ഞിട്ട് പോളിലോട്ട് വരാം. ഓക്കെ, ഇപ്പോ മതവക്താക്കൾ ജീസസിന് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ശാന്തനായ, വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരു കാം പേഴ്സണാലിറ്റി ആയിട്ടാണ് ജീസസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചില നാടകങ്ങളൊക്കെ ചർച്ചിനെ ബേസ് ചെയ്ത് ചില നാടകങ്ങളൊക്കെ എടുക്കുമ്പോൾ ജീസസിൻ്റെ വോയിസ് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ പക്വതയുള്ള, ശാന്തതയുള്ള, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നോക്കിയേ ജീസസിൻ്റെ വോയിസ് ഡബ് ചെയ്യിപ്പിക്കത്തുള്ളൂ. മകളേ, ഇങ്ങനെ. സോ ഇതല്ല ജീസസ്. സത്യം പറഞ്ഞ ജീസസിനെ കാണുമ്പോ പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും മുട്ടിടിക്കുമായിരുന്നു, അത്രയ്ക്ക് ടെററായിരുന്നു ജീസസ്. ജീസസ് ഇരുത്തി ഒന്ന് മൂളിയാൽ മിക്കവാറും എല്ലാ പുരോഹിതന്മാരും മൂത്രം ഒഴിക്കുമായിരുന്നു. കാര്യമായിട്ട് പറഞ്ഞതാ, അത്രയ്ക്ക് പവറായിരുന്നു, അത്രയ്ക്ക് ശരിക്കും തീഷ്ണതയായിരുന്നു ജീസസിന്റെ നോട്ടം പോലും. ഞാനത് ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്നറിയോ? 12-ാമത്തെ വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പോയി ചെന്ന് പരീശന്മാരോടും പുരോഹിതന്മാരോടൊക്കെ തർക്കിച്ച ഒരു ജീസസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെന്റൻസിൽ അവരത് തീർന്നു. പക്ഷെ ഞാന് ഈ 12 വയസ്സിൽ തർക്കിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ പിള്ളേരെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമ്മളോട് തർക്കിക്കും, അത് സ്നേഹം കൊണ്ടായിരിക്കും. തർക്കിക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഇറിറ്റേഷൻ ആണ്. പക്ഷെ ജീസസ് അന്ന് തർക്കിച്ചത്, ഈ തർക്കിച്ചതിന്റെ കൂട്ടത്തിൽ അവര് പറയുന്ന ഒരു റിപ്ലൈ ഉണ്ട്, ഇവനെത്ര ആധികാരികതയോടെ ഇതൊക്കെ പറയാനായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടാ ചോദിക്കുന്നേ, എന്താ സംഭവം, ഈ ആധികാരികത എവിടെ നിന്നാ, ഈ ബോൾനെസ് എവിടെ നിന്നാ, ഈ അധികാരത്തിന്റെ സ്വരം എവിടെ നിന്നാ? 12 വയസ്സല്ലേ ആയുള്ളൂ ഇവ, ഇപ്പഴേ ഇങ്ങനെയാണെങ്കിൽ. സോ ജീസസിന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡായിരുന്നു. സോ ഫ്രണ്ടിൽ ഫേസ് ടു ഫേസ് നിന്ന് നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, അത്രയും പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ജീസസ് സംസാരിക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഒരിക്കലും എന്തല്ല, ഒരു സോഫ്റ്റ് പേഴ്സണാലിറ്റി ആയിരുന്നില്ല. അത് മതത്തിന് അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ മതം നിലനിൽക്കത്തുള്ളൂ. കാര്യം ജീസസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി വന്ന് ഇവൻ എങ്ങനെയെങ്കിലും രണ്ട് പണി കൊടുക്കണമെന്ന് വിചാരിച്ചു വരുന്ന പരീക്ഷന്മാരുണ്ട്. പക്ഷെ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സ്, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉണ്ടാക്കുന്ന ട്രോളിനേക്കാളും വലിയ ട്രോളാണ് ജീസസ് തോമാർക്കിട്ട് കൊട്ടിക്കൊണ്ടിരുന്നത്. ട്രോളിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ ഒരു കാര്യം, അപ്പോൾ ജീസസിനെക്കാളും അല്ലെങ്കിൽ ജീസസിനെ പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ജീസസ് അന്ധകാലത്ത് മതത്തിൻ്റെ വക്താക്കളെടുത്ത് ഇടപെട്ടിരുന്ന രീതി ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇന്ന് നമ്മളോടെങ്ങനെയാണ് മതവക്താക്കൾ നിൽക്കുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ എടുത്തു വെച്ചപ്പോൾ ഇങ്ങനെ പത്തി വിടർത്തി വന്നു, ഇപ്പോൾ വിഴുങ്ങുമെന്ന് പറഞ്ഞ്. ഇപ്പോഴോ
പത്തിയൊക്കെ താഴ്ത്തി ഇതാ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അപ്പൊക്കൊണ്ടിരിക്കുന്നത്. അതാ നമ്മുടെ ഫേസ് കാണുമ്പോൾ ഇങ്ങനെ ഇഴഞ്ഞങ്ങ് സടിപ്പുണങ്ങ് പോകും. എന്നിട്ട് അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന ആരുടെടുത്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ട് പറഞ്ഞിട്ട് അവൻ അന്ത വഴിക്ക് പോകും. ജീസസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്, നമ്മളിപ്പോൾ മതം പറയുന്ന സിദ്ധാന്തങ്ങളെ, മതം പറയുന്ന പൊള്ളയായ ഡോക്ടറിൻസിനെ, മതം പുറത്തേക്ക് കൊണ്ടുവച്ചിരിക്കുന്ന അനാചാരങ്ങളെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അന്ന് ജീസസും ഇത് ചെയ്തിരുന്നു, ഞാനും ഇപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ്. സോ വിത്ത് എവിഡൻസ് ഞാൻ പറയുന്നുണ്ട്, ഇതല്ല ജീസസ് പറഞ്ഞത്, ഇങ്ങനെയല്ല ബൈബിൾ പറയുന്നത്, പിന്നെ നിങ്ങൾ ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെന്നാണ് നമ്മളും ചോദ്യം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ജീസസ് പറഞ്ഞത്, മോശം പറഞ്ഞ ഇങ്ങനെയല്ല, തിരുവെഴുത്തുകൾ പറയുന്നത് ഇങ്ങനെയല്ല, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നായിരുന്നു ജീസസ് വന്ന് ചോദ്യം ചെയ്തത്. പക്ഷേ തിരിച്ച് ജീസസിൻ്റെ റിപ്ലൈ കൊടുക്കാൻ ഇവർ ആരും ഫേസ് ടു ഫേസ് നിൽക്കാൻ പറ്റിയിട്ടില്ല. ജീസസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മതത്തിൻ്റെ അനാചാരങ്ങൾക്കെതിരെ, അതിപ്രസരണത്തിനെതിരെ, മതം ആൾക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ അന്ന് ജീസസ് ശക്തമായിട്ട് ശബ്ദമുയർത്തിയിരുന്നു, പ്രവർത്തിച്ചിരുന്നു. നമ്മളും അത് തന്നെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ജീസസും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യം. എനിക്കിത് പറഞ്ഞു വന്നപ്പോഴത്തേനും തോന്നിയ ഒരു ഡൗട്ട്, യെരുശലേം ദേവാലയത്തിനകത്ത് വെച്ചിട്ടല്ലയോ ജീസസ് ഇത് വായിക്കുന്ന വേദം, യെശയ്യാവിന്റെ പുസ്തകം വായിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നേ, ജീസസ് അന്നേരം ആ സഭയിൽ മെമ്പർ ആയിരുന്നോ അതോ എന്തെങ്കിലും? അന്ന് ഈ സഭയും മെമ്പർഷിപ്പും അല്ല ഉള്ളത്, ഈ ഈ യഹൂദന്മാർ ഒരൊറ്റ ദേവാലയം ഉള്ളു, അന്നത് മെമ്പർഷിപ്പ് അല്ല. യഹൂദന്മാർക്ക് ദൈവം അനുശാസിച്ച ഒരു ദേവാലയം, അതിനകത്ത് ദൈവം മോശയിലൂടെ കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാർ, ഇതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. സോ ആ വ്യവസ്ഥയൊക്കെ ശലോമോൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം തുടച്ചു മാറ്റി, പിന്നെ വന്ന ദേവാലയവും ദേവാലയത്തിനകത്തുള്ള വ്യവസ്ഥയും എന്നൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്, മനുഷ്യൻ കൊണ്ടുവന്നതാണ്. മനുഷ്യൻ്റെ ആദായത്തിനും മനുഷ്യൻ്റെ പൊസിഷനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ കൊണ്ടുവന്നതാണ് ഈ ജീസസിൻ്റെ കാലത്തുണ്ടായിരുന്ന ദേവാലയവും ദേവാലയ ശുശ്രൂഷയും ആചാരങ്ങളെല്ലാം. അത് മോശയിലൂടെ വന്ന സാധനമല്ല, അതിൻ്റെ ഷാഡോ ആണ്. അവിടെ ഇത് കൊടുക്കണം, കാരണം ജീസസ് ഒരു റബ്ബിയും കൂടെയായിരുന്നു എന്ന് പറയാൻ കാരണം, അന്നത്തെ യഹൂദന് ഒരൊറ്റ ദേവാലയമേ ഉള്ളൂ, പക്ഷെ മതപാഠശാലകൾ ഇഷ്ടം പോലെയുണ്ട്, അതിനെയാണ് സിനഗോഗുകൾ അല്ലെങ്കിൽ പള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ സിനഗോഗുകളിലും പള്ളികളിലും ജീസസ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജീസസ് ഒരു റബ്ബിയായിരുന്നു, ഗുരുവായിരുന്നു. സോ അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിൽ അത് വായിക്കാനായിട്ടുള്ള ഒരു അധികാരം ജീസസിന് കിട്ടിയിരുന്നത്. ഈ സാധനം എത്ര ആൾക്കാർക്ക് അറിയാം? ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു കേട്ടോ, ജീസസ് പഠിപ്പിക്കുന്ന ഒരു റബ്ബി, അതാണ് ജീസസിന്റെ റബ്ബി എന്ന് വിളിക്കുന്നത്. ചുമ്മാതല്ല, ആ പഠിച്ചു പഠിച്ചു വന്ന പാശാന്റെ മനസ്സിലായി, അത് തന്നെയാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. യെശയ്യാവിന്റെ പുസ്തകം വായിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയത് റബ്ബി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നതുകൊണ്ടാണ് ജീസസിന് അവസരം കിട്ടിയത്. അപ്പോൾ ഒരു റബ്ബിക്ക് വായിക്കാം, ഓക്കെ. അപ്പോൾ അത് വായിക്കുകയും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം വന്നപ്പോൾ അദ്ദേഹം മടക്കിയെന്ന, താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് ഈ വായിച്ചതിനകത്ത് ഫുൾഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ നിർത്തി, പിന്നെ അങ്ങോട്ടുള്ളത് വരാനുള്ള കാര്യങ്ങളാണ്. അതോടുകൂടെ ജീസസ് പിന്നെ തിരുവെടുത്ത് വായിക്കുന്നത് നിർത്തി. സോ ഇതാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജീസസ് പറഞ്ഞതാണ്. ഇന്ന് പക്ഷേയുള്ള വ്യക്തികൾക്ക് ഇത് എത്ര വായിച്ചിരുന്നാൽ ഇതെന്നെ കുറിച്ചിട്ടാണ് എന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇവർ ഇതിൽ തന്നെ കിടക്കുന്നത് അല്ലേ, ഇത് മടക്കി വെക്കാതെ. അപ്പൊ ജീസസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ നമ്മളും അതുപോലെയാണ് ചെയ്യുന്നത്, ജീസസിന്റെ വ്യക്തിത്വത്തോടുകൂടെ സാമ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളും ചെയ്യുന്നത് മിനിസ്ട്രി ലെവലിൽ. ഓക്കെ, ഇനി പോളിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇനി അടുത്ത പോളിന്റെ പറയണോ ജീസസിന്റെ പറയണോ? ഓക്കെ, പോളിന്റെ അടുത്ത കാര്യം പറയാം. ഇപ്പൊ പോളിനെ സംബന്ധിച്ചിടത്തോളം പോളിന്റെ മിനിസ്ട്രി ചെയ്യുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പൊടിയും തട്ടിയും പോകത്തില്ല. പോൾ ഒരു സ്റ്റേജ് പ്രസംഗകനായിരുന്നില്ല, ഒരു പള്ളി പ്രസംഗകനുമായിരുന്നില്ല. പോളിൻ്റെ ശുശ്രൂഷ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? പോള് ദൈവത്തിൽ നിന്ന് ഒരാലോചന എടുക്കും. അപ്പോൾ കർത്താവ് പറയുന്ന ഇന്ന സ്ഥലത്തേക്ക് പോക്കോ, അപ്പോൾ പോൾ ആ സ്ഥലത്ത് പോകും. അവിടെ ചെന്ന് അവരിൽ ഒരാളായിട്ട് പോള് അവിടെ അങ്ങ് കൂടും. അവരെ ഒരാളെ പോലെ പോൾ അവരുടെ ഭക്ഷണം, അവരുടെ ജീവിത രീതികൾ, അവരെന്തൊക്കെയാണോ അതുപോലെ ആ കൾച്ചറിലേക്ക് പോള് തന്നെ തന്നെ എന്ത് ചെയ്യും, മാറ്റും. അവരുടെ കൂടെ നിൽക്കും, അവർ ചെയ്യുന്ന ജോലികൾ ചെയ്യും,
അവരുടെ ജീവിതക്രമത്തിനകത്ത് ഇറങ്ങിച്ചില്ല. അവരുടെ കൂടെ തോളോട് തോള് ചേർന്ന് നിന്നിട്ടാണ് തന്നിലിരിക്കുന്ന ജീവൻ്റെ ആശയങ്ങളെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരോട് പറയും. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മതത്തിന്റെ ദൈവത്തെ അല്ല, അല്ലെങ്കിൽ മതം ഉണ്ടാക്കാനല്ല പോൾ ശ്രമിച്ചത്. ജീവനെ പകരുന്നത് മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും പിടിച്ച് മുക്കി ക്രിസ്ത്യാനി ആക്കിയില്ല, ഒരു പ്രസ്ഥാനത്തോട് ചേർത്തില്ല, മെമ്പർഷിപ്പ് കൊടുത്തില്ല, ഒരു എന്താ പറയുന്ന ഒരു സഭ കെട്ടിപ്പൊക്കിയില്ല, കൂര വെച്ചില്ല, ആരാധന നടത്തിയില്ല. പോൾ ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ ജീവൻ്റെ പകർച്ചയായിരുന്നു അവരുടെ കൂടെ നിന്നിട്ട്. സോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹം അവിടെ മിനിമം ഒരു 2-3 വർഷമെങ്കിലും താമസിക്കും, അവരുടെ കൂടെ നിൽക്കും, അവരിൽ ഒരാളായിട്ട്. എന്നിട്ട് അവരിൽ ഈ ജീവൻ്റെ ആശയത്തെ ആദ്യം പാകും. ഓക്കെ, എന്നിട്ട് അതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിന് അവരുടെ കൂടെ നിന്ന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അവരെ വളർത്തും. അവർ സെൽഫ് സഫിഷ്യൻ്റായിട്ട് നിൽക്കുമെന്ന് തോന്നിയാൽ അതിനകത്ത് നിന്ന് ചില വ്യക്തികളെ ലീഡർഷിപ്പിനകത്ത് കൊണ്ടുവന്ന് അവരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ട് പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആലോചനയിൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ജീവനിൽ ആൾക്കാരെ ഇക്വിപ്പ് ചെയ്ത് ആ ലൈഫിനകത്ത് അവരെ പ്ലാന്റ് ചെയ്ത് അവരതിനകത്ത് നിർത്തിയിട്ടേ അടുത്തൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകത്തുള്ളൂ. പോയാലും അവിടെ നിന്നുകൊണ്ട് ഇവരോടുള്ള കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുമായിരുന്നു. ഫോണില്ല, മറ്റുള്ള ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡൊന്നുമില്ല. ലെറ്ററുകളിലൂടെ അവരുടെ ക്ഷേമ വിവരങ്ങൾ തിരക്കി, കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് അവരെ വീണ്ടും വീണ്ടും നർച്ചർ ചെയ്യും. സോ പോളിൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ജീവൻ്റെ പകർച്ചയായിരുന്നു, അല്ലാതെ കൺവേർഷനായിരുന്നില്ല. സോ ഇതാണ് ശരിക്കുമുള്ള മിനിസ്ട്രി. നമ്മളും ചെയ്യുന്നത് നമുക്കൊരു സംഘടനയില്ല, ആൾക്കാരെ ചേർത്ത് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്കില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ അടുക്കലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ ആ ദൈവ ജീവൻ കൊടുത്ത് അവരെ സെൽഫ് ഇക്വിപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ജീവിക്കേണ്ടത് അവരാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 100% വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യുന്നു, അവരെ നമ്മൾ റിലീസ് ചെയ്യുന്നു, പിന്നെ അവരും ദൈവവും തമ്മിലാണ് കണക്ക് പറയേണ്ടത്. കാരണം എന്താണോ അവരെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം അത് നമ്മൾ ഫുൾഫിൽ ചെയ്യും. പിന്നെ വളരണമെന്ന് താല്പര്യമുള്ളവർ കൂടെ നിൽക്കും, അതോടുകൂടെ മതി എന്ന് തോന്നുന്നവർ അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകും. ചിലപ്പോൾ പോകുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് പോകും, ചിലപ്പോൾ പോകുമ്പോൾ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോകും. അതൊന്നും നമുക്ക് ബാധകമായ കാര്യമല്ല. നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ, നമ്മളെക്കുറിച്ച് മോശം പറയുന്നുണ്ടോ, മനുഷ്യരുടെ വായിൽ നിന്നുള്ള സാക്ഷ്യം നമുക്ക് വേണ്ട. നമുക്കുള്ള സാക്ഷി അവിടെ നിന്നാണ്. സോ ഈ കാര്യം നമ്മൾ പോൾ ചെയ്യുന്നത് പോലെ ആ സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്. പോളിൻ്റെ ഒരു ശൈലിയായിരുന്നു, അല്ലെങ്കിൽ പോളിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു. സോ ഈ ക്വാളിറ്റി നമുക്കുണ്ട്. ജീസസിന് ഓൾമോസ്റ്റ് സെയിം ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. എടാ നിനക്ക് പോണോ, പോടാ, നീ എന്നാ കളിച്ചു പോയി കിടക്കണേ, ഞാൻ പറഞ്ഞു നിന്റെ കൂടെ നിൽക്കാൻ, ഞാൻ പറഞ്ഞിട്ടാണോ നീ വന്നേ, നീ പോടാ, വേണ്ടെങ്കിൽ പോ. ജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ നിന്നാ മതി, ആ ബാക്കിയുള്ളവർ പോ. അപ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നോക്കി കർത്താവ് പറഞ്ഞു നിനക്കും വേണമെങ്കിൽ പോടാ, ഞാൻ ആരാണെന്ന് ഞാൻ എന്താണ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ എനിക്കറിയാവുന്നിടത്തോളം കാലം, എനിക്ക് എന്നെക്കുറിച്ച് സാക്ഷ്യമുണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് പിതാവിൻ്റെ സാക്ഷ്യമുള്ളിടത്തോളം കാലം, എനിക്ക് നീ പറയുന്നത് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് വളരെ നല്ല ബോധ്യമുള്ളത് കൊണ്ട് താല്പര്യമുള്ളവർ മാത്രം എന്നാൽ മതി. സോ ഇതായിരുന്നു ജീസസിൻ്റെ ആറ്റിറ്റ്യൂഡ്. ആരെയും സോപ്പിട്ട് ജീസസ് നിർത്തിയില്ല, അയ്യോ നിൽക്കോ, കൂടെ നിൽക്കോ, നമുക്ക് ഒരുമിച്ച് പോകാം. കർത്താവ് ഒരുത്തൻ്റെ അടുത്ത് പോയി സോപ്പിട്ടിട്ടില്ല. ഓക്കെ, സോ കർത്താവ് ഒരു സംഘടനയും വളർത്തിയിട്ടില്ല. പിന്നിൽ നിൽക്കുന്ന കാര്യം, മുന്നിൽ നിൽക്കുന്ന കാര്യം, അത് രണ്ടോ ഒന്ന് പറയാൻ പറ്റുമോ? പറയണോ? അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് അടുത്തതിൽ പറയാം. അപ്പം ഇതിന്റെ ബാക്കി അപ്പുറത്തോണ്ട് ഓടി വന്നോ അത് കണ്ടു.